ഒരു കുഞ്ഞിന്റെ ജനനത്തിന് പിന്നിൽ അമ്മയുടെ സഹനമുണ്ട്. ഒരു പുതുചെടി മുളയ്ക്കണമെങ്കിൽ വിത്തിന്റെ അഴിഞ്ഞ് ഇല്ലാതാകലുണ്ട്. യേശുവിനെ തേടുന്ന, പുതു സൃഷ്ടിയാകുവാൻ ആഗ്രഹിക്കുന്ന ഏതൊരു വ്യക്തിക്കും സഹനങ്ങളും ഉപേക്ഷകളും സ്വീകരിക്കേണ്ടതുണ്ട്. യോഹന്നാന്റെ സുവിശേഷം 12 അധ്യായത്തിൽ ജെറുസലേം തിരുനാളിൽ യേശുവിനെ കാണാൻ ആഗ്രഹിച്ച ഗ്രീക്കുകാരോട് ഈശോ പറയുന്ന മറുപടിയും മറ്റൊന്നല്ല. ഗോതമ്പ് മണി നിലത്ത് വീണ് അഴിയുന്നില്ലെങ്കിൽ അത് അതേപടിയിരിക്കും, അഴിയുന്നെങ്കിലോ അത് വളരെ ഫലം പുറപ്പെടുവിക്കും. അതെ, യേശുവിനെ കാണാൻ ആഗ്രഹിക്കുന്നവർ സ്വയം ഇല്ലാതാകാൻ തയ്യാറാകണം. അല്ലെങ്കിൽ ക്രിസ്തുവിനെ അറിയാത്തവർക്ക്, സ്വന്തം ജീവനെ സ്നേഹിക്കുന്നവർക്ക് വേദന ശാപമായി തോന്നും. അവർ സ്വയം ശപിച്ചും ദൈവത്തെ ശപിച്ചും വേദന സഹിച്ചും ജീവിതത്തിൽ തളർന്നു വീഴും, നിത്യജീവൻ നഷ്ടമാക്കും. എന്നാൽ ക്രിസ്തുവിനെ അറിഞ്ഞവർ, ക്രിസ്തുവിനോട് ചേർന്ന് നിൽക്കുന്നവർ വേദന അനുഗ്രഹമായി സ്വീകരിച്ച് അഭിഷേകമാക്കി മാറ്റും, നിത്യജീവനെ യോഗ്യരാകും. യേശുവിനോട് ചേർന്ന് നിൽക്കാൻ വിശ്വാസ വെളിച്ചം സഹോദരങ്ങൾക്കായി പങ്കുവയ്ക്കുവാൻ എടുക്കുന്ന ഓരോ ത്യാഗത്തിനും സഹനങ്ങൾക്കും ഉപേക്ഷകൾക്കും ശൂന്യവൽക്കരണത്തിനുമെല്ലാം പിന്നിൽ നിത്യതയുടെ വെളിച്ചം ഒളിഞ്ഞിരിപ്പുണ്ട് എന്ന് നാം തിരിച്ചറിയണം. ഈ ദൈവിക രഹസ്യം തിരിച്ചറിയുന്നവർക്കാണ് വേദനകളും സഹനങ്ങളും അനുഗ്രഹമാക്കാനും അഭിഷേകമാക്കാനും സാധിക്കുന്നത്. അപ്പോൾ നമ്മുടെയോ മറ്റുള്ളവരുടെയോ ആത്മരക്ഷയ്ക്ക് വേണ്ടി സ്വന്തം ജീവൻ, സമയം, ആരോഗ്യം, സമ്പത്ത് എല്ലാം നഷ്ടപ്പെടുത്തുവാൻ തയ്യാറാകുന്നവർ വിശുദ്ധ അൽഫോൻസമ്മയെ പോലെ പറയും, വേദന എനിക്ക് വിധിയല്ല നിധിയാണ്. ബഹുമാനൻ ഓബറ്റമ്മയെ പോലെ പറയും, സഹിച്ചത് നേട്ടം, സുഖിച്ചത് നഷ്ടം. സഹോദരങ്ങളെ, സഹനങ്ങളില്ലാത്ത ജീവിതം പൂക്കളില്ലാത്ത പൂന്തോട്ടം പോലെയാണെന്ന് ഓർക്കുക. ക്രൂശിതനെ അനുഗമിക്കുന്ന ക്രിസ്ത്യാനിയുടെ അവകാശമാണ് സഹനമെന്ന് മറക്കാതിരിക്കാം.